നമസ്കാരം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ തുലാമാസത്തിൽ പലപ്പോഴും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണത കൈവരുവാനായിട്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ഈ സാഹചര്യങ്ങളെ കൊണ്ട് കുടുംബാംഗങ്ങളുടെ ചുമതലകളെല്ലാം തന്നെ ജീവിത പങ്കാളിയെയോ മാതാപിതാക്കളെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കുറച്ചു കാലമായിട്ട് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ വ്യാപാര വിപണന വിതരണ മേഖലയിൽ യാത്രകളും ചർച്ചകളൊക്കെ തന്നെ പലപ്പോഴും ഒരു 6-7 മാസമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും യാതൊരു നേട്ടമില്ലാത്ത ഈ സാഹചര്യത്തിൽ നിർത്തണമോ എന്ന ഒരു ധാരണയോടുകൂടി പ്രവർത്തിക്കുകയും എന്നാൽ ഈ ഒരു മാസമായിട്ട് ചെറിയൊരു ഉണർവ് കണ്ടു തുടങ്ങുന്നതിൻ്റെ വെളിച്ചത്തിൽ നിർത്തുവാനുള്ളൊരു മനസ്സ് വളരെ കുറവായതുകൊണ്ട് തുടർന്ന് പോകാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു 5-6 മാസം കൂടിയും നിലവിൽ നടത്തി വരുന്ന പ്രസ്ഥാനം തുടർന്ന് പോകാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് വളരെ ഗുണകരമായിത്തീരും. അതിൻ്റെ ഒരു നേട്ടം ഒരു പക്ഷേ ഏപ്രിൽ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാനും ഇടയുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരം ഉണ്ടാകുവാനിടയുണ്ട്. വിദേശത്ത് ഉപരിപഠനം മനസ്സിലുദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള അവസരം വന്നു ചേരും. പ്രവേശന അനുമതി ലഭിക്കും. മാതാപിതാക്കളുടെ താല്പര്യമനുസരിച്ചും അനുഗ്രഹാശിസ്സുകളോടുകൂടിയും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ കുറേ അബദ്ധങ്ങളെല്ലാം ഒഴിവായി അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഗുണകരമാകുന്ന പല കാര്യങ്ങളും അവലംബിക്കും. പുതിയ ഭരണ സംവിധാനം അവലംബിക്കും. ചില ജോലിക്കാർക്കൊക്കെ തന്നെ അസ്വാരസ്യമുണ്ടാകുവാൻ ഇടവരുമെങ്കിലും അവർക്ക് കൂടി ഇത് നേട്ടമുണ്ടാകും എന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കുന്നത് ഏത് പ്രകാരത്തിലും ഭാവിയിലേക്ക് ഗുണകരമായിത്തീരും. വിട്ടുവീഴ്ച മനോഭാവത്താൽ കരാർ ജോലികളിൽ നിന്നോ അല്ലെങ്കിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറുവാനുള്ളൊരു ആത്മപ്രചോദനം ഉണ്ടാകുന്നത് വളരെ ഗുണകരമായിത്തീരും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. സുവ്യക്തമായിട്ടുള്ള നിലപാട് സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ബന്ധാവോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി അതാത് മേഖലയിൽ തത്തുല്യരായ ജോലിക്കാരെ നിയമിച്ചുകൊണ്ട് വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളും. ഒരു പക്ഷെ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഭരണ സംവിധാനം എല്ലാം ഏറ്റെടുക്കും. എന്നാൽ മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. ഇങ്ങനെയുള്ള സംവിധാനമാകുന്നതും അതുപോലെ തന്നെ മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പൂർണ്ണ ഉത്തരവാദിത്വവും അതിൻ്റെ വിപണന വിതരണ മേഖല ഉത്തരവാദിത്വവും ഏറ്റെടുത്തും കൊണ്ട് ചെറിയൊരു ലാഭശതമാന വിഹിതം ലഭിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കാനൊരു അവസരം ഉണ്ടാകുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ജോലിക്കാരെ നിയമിക്കുന്നത് വഴി പ്രസ്ഥാനത്തിന് വളരെയധികം ഗുണത്തെ ചെയ്യുവാനിടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കാം ഈ ഒരാഴ്ചയിൽ പുനരാരംഭിക്കുവാനൊരവസരം 2 ആഴ്ചകളിൽ ഉണ്ടാകുവാനിടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ വർഷങ്ങളായിട്ട് ജന്മനാട്ടിൽ വന്നു ചേരാൻ സാധിക്കാത്തവർക്ക് ഡിസംബർ മാസത്തോടുകൂടി അവധി ലഭിച്ച് ജന്മനാട്ടിൽ വന്നു ചേരുവാൻ തീരുമാനിക്കുവാനും അവധിക്ക് അപേക്ഷ നൽകുവാനും അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. കുടുംബക്കാർ തമ്മിലുള്ള വാക് തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയായിരിക്കും നന്നാവുക. പണം അന്യനാട്ടിലോ വിദേശത്തോ അല്ലെങ്കിൽ ദേശം വിട്ട് താമസിച്ചും കൊണ്ട് വേണ്ടപ്പെട്ടവരെ ഏൽപ്പിച്ചുകൊണ്ട് ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ അബദ്ധമായി തീരാനിടയുണ്ട്. അതുകൊണ്ട് വഞ്ചനയിലകപ്പെടാതെ സൂക്ഷിക്കണം എന്നുകൂടി പറയുന്നു. സഹായ സഹകരണങ്ങൾ പലതു വന്നു ചേരുവാനിട വരുമെങ്കിലും അവരുടെ സ്വാർത്ഥ താല്പര്യത്തെപ്പറ്റി മനസ്സിലാക്കേണ്ടതുമാണ്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വവും ഒരു വിഭാഗത്തിൻ്റെ ചുമതലയും ഏറ്റെടുക്കുവാനൊരവസരം ഉണ്ടാകുന്നത് അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും അത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും.
കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനോ സ്വീകരിക്കുവാനോ യോഗം കാണുന്നുണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള ഒരു ആർജവവും ആത്മവിശ്വാസവും അതിനുള്ള വഴി ഉണ്ടാകുന്നത് ആശ്ചര്യത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ വളരെ കാലമായിട്ട് സത്പ്രവൃത്തികളും ഈശ്വര ആരാധനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ ഒന്നര വർഷത്തിൻ്റെ നേട്ടത്തിൽ പുതിയതായിട്ടുള്ള ചില ജോലിക്ക് അവസരം വന്നു ചേരുവാനും ഈയൊരു അനിഷ്ടങ്ങളെ അതിജീവിക്കാനും വഴിയൊരുക്കുവാൻ ചതയ നക്ഷത്രക്കാർക്ക് ഈ നവംബർ മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.